ഇനി കലാലയത്തിന് അഭിമാന നിമിഷം. ലോക്ക്ഡൗണിലെ വിരസതയിലും തൻ്റെ കഴിവിനെ പരിഘോഷിച്ച് രണ്ട് അവാർഡുകൾ നേടിയെത്ത ആസിഫയുടെ കൂടെയാണ് നമ്മളുള്ളത്. തൻ്റെ ജീവിതത്തിൽ ഇത്രയും സുവർണമായ നേട്ടത്തെ കൈവരിച്ച അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക അതിൻ്റെ രഹസ്യം എന്തെന്ന്. ആദ്യമേ തന്നെ എല്ലാവിധ അഭിനന്ദനവും നേരുന്നു. ഇനി ഇതുപോലെ കഴിയട്ടെ. ആദ്യമായി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടിയ അന്നൊക്കെ എന്താ വിചാരിച്ചത്? എനിക്ക് സന്തോഷം. പിന്നെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവിടേക്ക് റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ നമുക്കിത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. അല്ല മൊത്തം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ എനിക്ക് പറഞ്ഞത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ഷോക്കായോ എന്താന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ ന്യൂസ് പുറത്ത് കിട്ടിയില്ല. വീട്ടുകാരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കിട്ടിയത്. സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് അവർക്ക് വലിയൊരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടതും എൻ്റെ കൂട്ടുകാരിൽ നിന്ന് പ്രതികരണം കിട്ടും. അപ്പോഴേ തന്നെ നമ്മുടെ NSS-ൽ നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് കൺഗ്രാജുലേഷൻ കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഒരുപാട് അവാർഡുകളും ഒരുപാട് അനുമോദികളും കിട്ടുമ്പോഴാണ് വീട്ടുകാർക്ക് ഇതിന് ഇത്ര വാല്യൂ ഉണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് തന്നെ. നമ്മൾ പലരും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ചാണെങ്കിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ചാണെങ്കിലും കൂടുതലായിട്ട് അറിയുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആസിഫിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഇനി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, അതിനെക്കുറിച്ച് ഒന്ന് എഫ്ഐ പറഞ്ഞുതരുമോ? നമ്മുടെ കോളേജിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. എനിക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ സെർച്ച് ചെയ്തിട്ട് ഇതെന്താ സംഭവം കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ ഇതിലേക്ക് വഴി സുഖകരമാണ്. കാരണം നമ്മൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയർ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ഇതിനുമുമ്പ് അവരാരും ചെയ്തിട്ടില്ല, ആർക്കും റെക്കോർഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായി എടുക്കാവുന്നേ ഉള്ളൂ. അതിന് ആകെ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ നേരെ ഗൂഗിൾ ചെല്ലുക, അതിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ വരും. അതാണ് വെറുതെ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ എന്തൊക്കെ ചെയ്തു കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് മെയിൽ ചെയ്തേ. അപ്പോൾ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. അതിനുശേഷം അവർ നമുക്ക് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു മെയിൽ തരും. പിന്നെ വീഡിയോസ്, ഇന്ന തെളിവുകൾ, നമ്മുടെ ഐ ഡി കാർഡ്, നമ്മുടെ ഫോട്ടോസ്, നമ്മളെ ചീസിൻ്റെ അളവ്, സെൻറ്റിമീറ്റർ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും അവർക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കും. ഇതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ, തെളിവുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കും. അപ്പോൾ നമുക്ക് അവൻ്റെ റെസ്പോണ്ടിനനുസരിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോസും അതിന് ഫോട്ടോസും ഐ ഡി കാർഡൊക്കെ നമുക്ക് അയച്ചു കൊടുക്കണം. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവർ നമുക്ക് മെസ്സേജ് തരും, നിങ്ങൾക്ക് കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളെ ക്യാൻസലായോ, അല്ലെങ്കിൽ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യണം, ഇത്ര പോർട്രേറ്റ്സ് അധികം ചെയ്യണം, അതൊക്കെ നമ്മൾ തരും. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ടൈം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്ക് ഷുവറാണ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയ ശേഷം ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഒത്തിരി പേരുടെ സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട്, ഒത്തിരി പേര് സമ്മാനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിത്വം, അല്ലെങ്കിൽ പ്രത്യേക ആൾക്കാർ ഈ സമ്മാനം തന്നിരുന്നെങ്കിൽ, ഇനി അവാർഡിൻ്റെ മുമ്പിൽ പോയി അവാർഡ് മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവല്ലോ. അങ്ങനെ വ്യക്തിത്വം, അല്ലെങ്കിൽ അങ്ങനെ സ്ഥലമുണ്ടോ? ഞങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യൻ റെക്കോർഡ് കിട്ടിയതിനേക്കാട്ടിൽ ഏറ്റവും സന്തോഷമാണ് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നാളെ ഒന്ന് വരണം കേട്ടോ, നിനക്കൊരു അനുമോദനം തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെക്കോർഡ് കിട്ടിയൊന്നും ഒരു സന്തോഷമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. അതിനുശേഷം നമ്മൾ NS-ഫാമിലി നമുക്ക് തരുന്ന അനുമോദനം, അതൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്തത്, നമ്മൾ അത്രയും വലിയൊരു കാര്യം നമുക്ക് കൃത്യം നമ്മൾ കരുതുന്നില്ല. അപ്പോൾ അതൊക്കെ തരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ റെക്കോർഡിൻ്റെ സന്തോഷം ഒന്നുമല്ല. അതിനുശേഷം എൻ്റെ നാട്ടിലെ മൂന്ന് മെമ്പർമാർ ഒരുമിച്ച് അവിടുത്തെ പിയാസികളൊക്കെ എനിക്ക് തന്ന അനുമോദനം, അതൊക്കെ നമ്മൾ ഒരിക്കലും കരുതാത്ത കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ വ്യക്തിത്വങ്ങൾ പറഞ്ഞില്ലേ, വ്യക്തിത്വങ്ങൾ നമ്മൾ വരച്ച ആൾക്കാർ ആരൊക്കെയാണ്, ജയസൂര്യ, അതുപോലെ ടൊവിനോ സാറ്, അവരൊക്കെ നേരിട്ട് മെസ്സേജ് കൺഗ്രാജുലേഷൻ പറയുമ്പോൾ തന്നെ അവർ സ്റ്റോറി ഇടുമ്പോൾ എനിക്ക് അതിന് മേലെ ഒന്നുമില്ല. അതിനുശേഷം ലാസ്റ്റായിട്ട് വരച്ച ഹൃദിക് സാറിനെ, ഹൃദിക് സാറ് കണ്ടുവെന്ന് അവരുടെ കൂട്ടുകാർ പറയുന്നു. അവർക്ക് നേരിട്ട് റെസ്പോണ്ട് കിട്ടിയിട്ടില്ല, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് മാത്രമേ ഞാനിപ്പോൾ എനിക്ക് കിട്ടാത്തുള്ളൂ, ബാക്കിയെല്ലാം ഇതുവരെയായിട്ട് ഓക്കെയാണ്. നമ്മൾ കരുതിയതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ആക്ടീവ്സ്, എല്ലാം നേരിട്ട് തരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പോൾ പോകുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഏഷ്യ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്നോട് നേരിട്ട് വരാനും ഒരുപാട് ആക്ടീവ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ അതിനുശേഷം അനുമോദിന് ശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഡള്ളായിരുന്നു, ഭയങ്കര മൂടെല്ലാം പോയിട്ടാണ് വീട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ അനുമോദത്തിന് ശേഷം വരികയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അവിടുന്ന് ഒരാൾ വരുന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് പേര് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ സമയം വൈകിയത് കൊണ്ട് അവരെ കാണാൻ പറ്റാത്ത സന്തോഷത്തിലും വീട്ടിലേക്ക് കാറും കൊണ്ട് പോകുമ്പോൾ റോങ് സൈഡിൽ പോയി. അതിൽ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് അവർക്ക് കരുതിയിട്ട് വീട്ടിലേക്ക് ഇരിക്കുകയായിരുന്നു.
അതിനുശേഷം മേടിച്ചു കണ്ട് ഫാനിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് വെറുതെ ഇമെയിൽ ഐ ഡി തുറന്നപ്പോൾ 3:45 എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ 6 മണിക്കാണ് മെസ്സേജ് നോക്കുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം നമ്മൾ ഇത് പോയി, നമ്മൾ ആഗ്രഹിച്ച ദിവസങ്ങളൊക്കെ പോയി. അതിനുശേഷം വന്നപ്പോൾ ആകെ ഏഷ്യ റെക്കോർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ കിട്ടാ നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ സംഭവം കിട്ടിയെന്ന് വരുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ മൂടൊക്കെ ഒറ്റയടിക്ക് 100% അടിച്ചു വന്നു. നമ്മളിത് ആദ്യമായിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ നമ്മളെ കൂട്ടുകാർ കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാം വരില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകാർ അവർക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയില്ല, എങ്കിലും അവർ കണ്ടേഴ്സ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മെസ്സേജ് അയച്ചു. പിന്നെയാണ് കുറച്ച് ദിവസം കണ്ടിരിക്കുന്നത് ഇത് എന്താ അസീവ സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യയിൽ മാക്സിമം, അതായത് മാക്സിമം ബോഡി പാർട്സും കൂടി വരച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതിനുശേഷം ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് കൂട്ടുകാരെ കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ പഠിച്ച സ്ഥാപനം, അതിൽ നിന്നാണ്. ഞാൻ 8-ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച MES സ്കൂളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം, അതായത് അവാർഡ് കിട്ടിയപ്പോൾ മാത്രമല്ല അതിനുമുമ്പ് തന്നെ ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് പോകണം, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് ഞാൻ സാധാരണ ചിത്രം വരക്കുമ്പോൾ തന്നെ അത് അവിടുത്തെ ടീച്ചേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുക, അവരിൽ നിന്ന് ചെറിയൊരു സന്തോഷം അറിയിക്കുക എന്നുള്ളത് മാത്രം കരുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് ആസിഫ് പഠിക്കുന്ന RGM കോളേജിലേക്ക് പോകാം. സാഹചര്യമായതുകൊണ്ട് അപ്പോൾ വിളിക്കാനും കുട്ടികളുണ്ടാവുന്നതും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം സ്കൂളിൽ നിന്ന്. പക്ഷെ അവിടുത്തെ സാറുമാരും ടീച്ചേഴ്സും അഭിനന്ദിക്കുമ്പോൾ നമുക്ക് അതൊക്കെ വലിയൊന്നുമില്ല. കാരണം നമ്മൾ അത്രയും ഫേവറായിട്ട് നിൽക്കുന്ന സ്കൂൾ ലൈഫായിരിക്കും +2 ആ കാലഘട്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫോട്ടോ ഞാൻ +2 കഴിഞ്ഞ് പെട്ടെന്ന് ചേഞ്ച് ആയിപ്പോയി. അപ്പൊ അവര് സാറുമാരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇതാരാ ഇതാരാന്നൊക്കെ ആദ്യം ചോദിച്ചിരുന്നത്. പിന്നെയാണ് എന്റെ പഴയ ഫോട്ടോ കാണിച്ചെടുത്തപ്പോഴാണ് അവിടുത്തെ ടീച്ചേഴ്സ് മനസ്സിലായത്. കാരണം ടീച്ചേഴ്സിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടി ഏഷ്യൻ റെക്കോർഡ് കയറാൻ പോലെ ഇന്ത്യൻ റെക്കോർഡ് കയറാൻ കാര്യമാക്കി. അത് തന്നെയാണ് എന്റെ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കായിരുന്നു, ഇവിടെ നീ വരച്ചെന്ന കണ്ടില്ലല്ലോ, എന്താണ് സംഭവം, നീ ഇപ്പോഴാണോ തുടങ്ങിയത്, നീ ഒരു പൂച്ചക്കുട്ടിയെ പോലും ഇവിടെ വരക്കുന്ന കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയും ലോക്ക്ഡൌണിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ജയസൂരി സാറ് വിളിച്ചു, അതിനുശേഷം ഒരുപാട് അവാർഡ് കിട്ടി. അപ്പോൾ ഓരോ മെസ്സേജും എനിക്ക് ഓരോ എന്താ അതായത് നമ്മൾ ഓരോ നേട്ടത്തിനും പുറകിൽ നമ്മൾ ഓരോ ടീച്ചേഴ്സും അവരൊക്കെയാണ്, അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ഓരോ നേട്ടവും ഞാൻ സ്കൂളിലെ എൻ്റെ ടീച്ചേഴ്സിനോട് അറിയിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണ് എന്നെ ഒരു പരിപാടിയിലേക്ക് വിളിക്കണം എന്നുണ്ട്. അപ്പോൾ ലോക്ക്ഡൌൺ അല്ല ഇപ്പോൾ കോവിഡ് സാധ്യത ആയതുകൊണ്ട് പ്രോഗ്രാംസ് എല്ലാം പറ്റിയിട്ടുള്ള, എന്നാലും ചെറിയ തോതിലൊക്കെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടും കൂടുതൽ എനിക്ക് അനുമോദനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ലാസ്റ്റായി കിട്ടാനുള്ളത് ഹൃദയ സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം കണ്ടിട്ടില്ല, ഉടനെ നല്ലൊരു പ്രതീക്ഷ വരുന്ന ഒരു റിപ്ലൈ വരുന്നൊരു ആഗ്രഹമുണ്ട്, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോ ഒരു വലിയ ആളായിരുന്നു തോന്നിയിട്ടില്ല, പക്ഷെ ചിലരുടെ പ്രതികരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ആളായ പോലെ തോന്നുന്നുണ്ട്. ചില പ്രതികരണം കാണുമ്പോൾ നമ്മൾ അവരുടെ ദോസ്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതാണ് ആവശ്യം. കാരണം ഈ വരക്കുന്നതിന് മുതൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കൂട്ടുകാരോട് സംസാരിക്കാൻ. അപ്പോൾ ഒരു കൂട്ടുകാരോട് ചെന്നിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നീ വലിയ തിരക്കിലല്ലേ, അതുകൊണ്ടാണ് മെസ്സേജ് ആക്കുക എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ അറിയുമ്പോൾ വന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ആസിഫിക്കല്ലേ ഇതെന്ന് ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരികയാണ്. സത്യം പറഞ്ഞാൽ അവിടെ സാധനം അവരങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ചാടിക്കളിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അതുപോലെ നിൽക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് പേര് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ചിലപ്പോ നല്ല ക്ലോസ് ആയവര് നമ്മള് ഇപ്പൊ അടുത്തില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഓൺലൈൻ ഫ്രണ്ട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അടുത്ത ഫ്രണ്ട്സ് ഒക്കെ അവരുടെ മനസ്സെന്താ വെച്ചാൽ വലിയ തിരക്കുകാരനായി അങ്ങനെ അപ്പൊ ഇനി മിണ്ടോ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ മനസ്സിലാവുന്നില്ല, നമ്മൾ അവരിപ്പോഴും കൂടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്കൊരു ഇത് നമ്മള്
അങ്ങനെ ഒരു തോന്നല് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ആയിട്ടില്ല. നമ്മൾ എന്താ പറയാ, ഇതുപോലെ ചെയ്യുന്നു, നമ്മുടെ പ്രവർത്തനമായിട്ട് ഓരോരുത്തരും വിളിക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അതിനു പുറമെ ഒന്നും ഇല്ലല്ലോ. നമ്മളിത് വരച്ച് തുടങ്ങുമ്പോ തന്നെ നമ്മൾ ആരെയാണ് വരക്കുന്നത്, അദ്ദേഹം കാണുക, അദ്ദേഹം നേരിട്ട് പ്രശംസിക്കുക, അതേ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ ആദ്യം ജയസൂര്യ സേട്ടിനെയാണ് വരച്ചത്. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇറങ്ങിയ വെള്ള മൂവിന്റെ ഡയറക്ടർ പ്രജിത്സൻ സാറ് എനിക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറയുകയും അദ്ദേഹം ജയസൂര്യ സാറിനെ ഷെയർ ചെയ്യുകയും തുടർന്ന് 5 മിനിറ്റുകൾക്ക് ശേഷം എനിക്ക് കോൾ വരികയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ലൈഫില് ഇത്രയും അനുമോദനം കിട്ടിയെങ്കിലും ഏറ്റവും വലിയ അനുമോദനമായിട്ട് കാണുന്നത് ആ ജയസൂര്യ സാറ് വിളിച്ചതാണ്. അതിനുശേഷം ഇന്ത്യൻ റെക്കോർഡും ഏഷ്യൻ റെക്കോർഡും കിട്ടിയതിന് ശേഷം എന്താ പറയുക, നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൽ നിന്ന് അനുമോദനം കിട്ടുക, അതായത് ഞാൻ MES-ലായിരുന്നു 5 വർഷം പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് സാറ് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, നിന്നെ അനുമോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ റെക്കോർഡ് കിട്ടിയതിനാലും കൂടുതൽ സന്തോഷമാണ്. അവര് വിളിച്ചിട്ട് ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാന് മനസ്സിലൊരു വേറെ പരിപാടിക്ക് ഇറങ്ങില്ല, പക്ഷെ കളിയാക്കലല്ല, പക്ഷെ അവര് അവർക്കൊരു അത്ഭുതമായത് കൊണ്ടായിരിക്കും അവര് ചോദിച്ചിട്ടുണ്ട് നിനക്കൊക്കെ ഭ്രാന്താണെന്ന് പറയില്ലേ. ആ ഡയലോഗ് ഇടയ്ക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോ ഡയലോഗ് വരുമ്പോഴാണ് നമുക്ക് അവയവങ്ങൾ കൂട്ടാൻ തോന്നിയത്. നമ്മൾ രണ്ട് കൈ കൊണ്ടെങ്കിൽ വരക്കുന്നു. അപ്പോ ചിലര് പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു കൈ കൊണ്ട് എഴുതാൻ പോലും വരക്കില്ല, വരക്കാൻ കൂടി കഴിയുന്നില്ല. അപ്പൊ ഞാൻ നേരെ എന്താ രണ്ട് കൈ വായ കൊണ്ടാകുമ്പോ ആദ്യം ഇപ്പോ കലേശട്ടം എന്താ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞാൻ കൂടുതൽ അവയവങ്ങളിലേക്ക്, അത് ഓരോരുത്തരും ഇങ്ങനെ നീ ചോദിച്ചില്ല ക്വസ്റ്റ്യൻസ്, അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ കളിയാക്കുന്ന മോഡൽ അല്ലെങ്കിലും അത്ഭുതം തോന്നിയിട്ടാവാ ചോദിച്ചത്. എന്റെ കൂട്ടുകാരൻ തന്നെ അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാന് അവര് സംസാരിക്കുമ്പോഴും അവര് കളിയാക്കുമ്പോഴാണ് നമുക്ക് ഓരോ അവയവങ്ങൾ കൂട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ തന്നെ ആസ്പിക്കയുടെ യൂട്യൂബിൽ പല ലിങ്ക്സ് കാണുമ്പോ വ്യത്യസ്തമായ ചിത്രം കഴിക്കുന്ന ആദ്യമായിട്ട് വീട്ടിൽ കാണിക്കുമ്പോൾ മൂക്ക് കൊണ്ടും മുടി കൊണ്ടൊക്കെ ഇത് എങ്ങനെ കഴിയുന്നു ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആ നമുക്ക് എന്താ പറയാ, ഞാന് ഏത് അവയവമാണ് വരക്കാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്താ എന്റെ പേര് എഴുതാൻ തോന്നും. പിന്നെ എല്ലാരും മൂക്കും കൊണ്ട് ക്ഷാ വരപ്പിക്കുന്നൊക്കെ പറയുമ്പോ ഞാൻ തമാശക്ക് വെറുതെ മൂക്കിന്റെ ഉള്ളിൽ ക്ഷാ എഴുതാൻ പറ്റുമോ നോക്കിയതാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഓരോ അവയവങ്ങൾ. ഞാൻ പ്ലസ് ടു കാലഘട്ടം മുതൽ തന്നെ ഞാൻ NSS-ൽ വർക്ക് ചെയ്യുന്നുണ്ട്. NSS-ൽ മെയിൻ ആയിട്ട് സർവീസ് പറയുന്നത് ഞാൻ ഇപ്പോഴും NSS-ൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാവാം എനിക്ക് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ ഇപ്പൊ പ്രളയം ഉണ്ടായപ്പോ അത് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു തന്നെ NSS-ൽ ചേർന്നപ്പോഴാണ്. അത് മുതൽ തന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യലുണ്ട്. പിന്നെ എന്താ പറയാ, കുടുംബത്തിന്റെ കാര്യം ഇതെല്ലാം കൂടി മാനേജ് എങ്ങനെ ചെയ്തു പോകുന്നു വെച്ചാല് ഞാൻ വരക്കുന്നത് അതിന്റെ പാഷനാണ്. അത് വരച്ച് ഞാൻ പ്രൊഫഷണൽ ആക്കിയ മുതൽ എനിക്ക് സാമ്പത്തികമായിട്ട് കിട്ടാൻ ഓർഡറുകളും അതുപോലെ വരച്ചു കൊടുക്കാനും ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് എന്റെ കുടുംബം മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ കോളേജ് ലൈഫിലും അതിന്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പോകുന്നു. ഡിഗ്രിക്ക് പഠിക്കാനുള്ളോ? സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററിക്ക് പഠിക്കാന്നറിയാം. അപ്പൊ ഇനി എന്താ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ പ്ലാൻ, ചിത്രരചനയായിട്ട് മുന്നോട്ട് പോവുകയാണോ അത് ഇനി പഠിക്കാൻ തന്നെ തീരുമാനമാണ്? സത്യം പറയാലോ, എനിക്ക് ചെറുപ്പം മുതലേ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ല. വലുതാകുമ്പോൾ ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹമുള്ളൂ. അതിപ്പോൾ ഒരു സാലറി കിട്ടുന്ന നല്ലൊരു ജോലി എന്നുള്ളൂ. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് ITI പോകണം എന്നിരുതിയ ആളാണ്. എനിക്ക് +2 ഗവൺമെന്റ് കിട്ടി, അങ്ങനെ +2 പഠിക്കാൻ പോയി. ഇതുപോലെ ഡിഗ്രി ഗവൺമെന്റ് കിട്ടി, അങ്ങനെ പഠിക്കാൻ വന്നു. ഇനി മുമ്പിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന വഴിക്കടെ നല്ല വഴിക്കടെ പോയി. ഇപ്പോൾ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിനുശേഷം 2 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട്, ചിത്രശില്പാണ്ട് 10-ാം തീയതി ഒരു കോഴ്സ് ഉണ്ട്. അവിടെ എനിക്ക് സീറ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കോ കാരണമൊന്നും അറിയില്ല. മുമ്പോട്ട് പോവാ, അത് എത്തണ വരെ പോവാ, കഴിയുന്നിടത്തോളം പോവാ. അത് സൈഡ് ബിസിനസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മെയിൻ ആക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആക്കാൻ ശ്രമിക്കും. രണ്ടുതവണ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒരുതവണ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടി. ഇനി ഗിന്നസ് ബുക്കിലൂടെ ഇടം നേടട്ടെ, അതിനുള്ള ഭാഗ്യം കൂടെ അന്ന് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു.